വാട്ട്? നീ വെറുതെ ടെൻഷൻ ആവണ്ട, ജാനകിയാണ് വൈദേഹി എന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വൈദേഹി ജീവനോടുണ്ടെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എന്തായാലും വൈദേഹി നിന്റെ മുറപ്പെണ്ണാണെന്ന് അറിയുന്നത് കൊണ്ട് അവര് വൈദേഹി തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വൈദേഹി ഏൽപ്പിച്ചാൽ മാത്രമേ എന്റെ അനിയത്തെ വെട്ടിത്തരൂന്ന് അവര് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. നീ അവളെ ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞേക്ക്. എന്ത്? വൈദേഹി എങ്ങനെ അവരെ ഏൽപ്പിക്കുക? എന്നും പറഞ്ഞ് മീറ്റിംഗ് ടൈമും പ്ലേസും നീ തീരുമാനിക്കേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നാളത്തോടെ എനിക്ക് ആ ചന്ദ്രികയെ പൂട്ടണം. നമസ്കാരം തിരുമേനി. ജനകരാമവർമ്മേ, ഒരു ശുഭവാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താന്ന് പറഞ്ഞോ തിരുമേനി. ചെറുപ്പത്തിലെ വൈദേഹി അമ്പലത്തിൽ കിട്ടിയപ്പോ നിങ്ങളല്ലേ കൊണ്ടുപോയത്. അവളുടെ അച്ഛനും അമ്മ ഇതാ വൈദേഹിയെ കൊണ്ടുപോകാനായിട്ട് വരണണ്ടത്രേ. സത്യമാണോ? ഇത്രയും വലിയൊരു വാർത്ത ഞാൻ പ്രതീക്ഷിച്ചില്ല. അവരിപ്പോ എവിടെയുണ്ട് തിരുമേനി? അവരും പുറപ്പെട്ട് അമ്പലത്തിലേക്ക് വരിക എന്നാ പറഞ്ഞത്. ശരിയെന്നാ, ഞാനിപ്പൊ അങ്ങോട്ടേക്ക് വരിക. എന്നാലും ഇപ്പൊ വൈദേഹി കൂടെ ഇല്ലല്ലോ. കഷ്ടമുണ്ട് അവളുടെ കാര്യം. അവൾ ഇത്രയും നാള് അവരെയും കാത്തിരിക്കുകയായിരുന്നു. ഒടുവിലത്തെ അവര് വരുന്ന സമയത്ത് വൈദേഹി ഇല്ലാണ്ടായി പോയല്ലോ. വൈദേഹി ഇവിടെ തന്നെയുണ്ട് തിരുമേനി. അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടല്ലോ. അവളെ ഇപ്പൊ കൊണ്ടുവരാ. ഞാൻ വൈദേഹിയെ ഞാൻ വിളിച്ചുകൊണ്ടുവരാം തിരുമേനി. അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയും. ആയിക്കോട്ടെ രാമ, ഞാൻ പറയാം. വൈദേഹി കൊട്ടാരം വീട്ടിലെ വർമ്മയുടെ അനന്തരവളല്ലേ, പിന്നെ ഇവിടുന്ന് അവളുടെ അച്ഛനും അമ്മയും വരാൻ. രാമേട്ട, ഒന്നവിടെ നിന്നേ. വൈദേഹി നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പോകുന്നോ? അപ്പൊ വൈദേഹി എവിടെയുള്ളത് അത് നിങ്ങൾക്ക് അറിയോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം സുലേഖേ. ആദ്യം വൈദേഹിയുടെ കാര്യം പറയട്ടെ. ചെറുപ്പത്തിലെ വൈദേഹി അമ്പലത്തിൽ ഉപേക്ഷിച്ചു പോയതല്ലേ. ഇത്രയും കാലത്തിന് ശേഷം ഇന്ന് അവരവളെ അന്വേഷിച്ചു വരുന്നത്. ഇനി വൈദേഹിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോലെ. വൈദേഹിയുടെ അച്ഛനും അമ്മയും എവിടുന്ന് വരാനാ? എന്താ വരാൻ പാടില്ലേ സുലേഖേ? അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെ വൈദേഹി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നും എന്തൊക്കെ വേണ്ടാദിനങ്ങൾ കേൾക്കുന്നുണ്ടെന്നും നിനക്കറിയില്ല. പക്ഷെ ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. ആദ്യം കാര്യം ഞാൻ വൈദേഹി അറിയിക്കട്ടെ. ഹലോ അച്ഛാ. മോളെ വൈദേഹി, നിന്നെ കാണാൻ നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് സത്യമാണോ? അവര് വന്നിട്ടുണ്ടോ? സത്യമാണ് മോളെ. നിന്നെ ഉപേക്ഷിച്ചു പോയ അതേ അമ്പലത്തില് അവരിപ്പോ നിന്നെയും കാത്തിരിപ്പുണ്ടാവും മോളെ. ഇത്രയും നാളുകൾക്ക് ശേഷം ആ ദൈവത്തിന് ഇന്നാ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ തോന്നി. ഇന്നത്തോടെ നിന്റെ അജ്ഞാതവാസവും തീരും. പെട്ടെന്ന് പുറപ്പെട്ട് അമ്പലത്തിലേക്ക് പോവാം മോളെ. ഞാൻ വന്നോളാ അച്ഛാ. രാമേട്ട, രാമേട്ടനിപ്പോ സംസാരിച്ചത് വൈദേഹിയോടായിരുന്നോ? എന്റെ വൈദേഹി എവിടെയാ രാമേട്ട? ഇത്രയും നാളും ഇത് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? സുലേഖ, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ അവിടെ മരുന്ന് പോയിട്ട് വരട്ടെ. പിന്നെ നീ ഈ കാര്യത്തെ കുറിച്ച് എല്ലാരോടും കൊട്ടിക്കോഴ്ച നടക്കണ്ട. കൊട്ടാരം വീട്ടിലെ വൈദേഹിയുടെ ഏതച്ഛനും അമ്മയാ ഇപ്പൊ എഴുന്നള്ളുന്ന? ഏതോ കുഴപ്പമുണ്ടല്ലോ, നോക്കണം അതെന്താന്ന്. അതുകൊണ്ടല്ല അമ്മേ, എത്രയോ കാലത്തിന് ശേഷമാ രാമേട്ടൻ വൈദേഹിയെ വിളിക്കുന്നത്. അവൾ ഇപ്പൊ എവിടാന്ന് അമ്മയ്ക്ക് അറിയോ?
അവളെ കുറിച്ച് അറിഞ്ഞിട്ട് ഇവിടെ ഒന്നും മലമറിക്കാനില്ലല്ലോ. തെരുവി കിടക്കുന്ന അനാഥ കഴുത എവിടെങ്കിലും പിച്ചച്ചട്ടി എടുത്തോണ്ട് നടക്കുന്നുണ്ടാവും. പുഴു പുഴു അനാഥ പുഴു. ചന്ദ്രിക നിന്നെ പിന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അവരവിടുന്ന് പുറപ്പെട്ടു അത്രേ. നിന്റെ അനിയത്തി അവര് കൊണ്ടുവരുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ വൈദേഹി കൂടിയിട്ടുണ്ടോന്ന് ചോദിച്ചായിരുന്നു. ആന്നാ ഞാനും പറഞ്ഞത്. അതെന്തായാലും നന്നായി. അവളങ്ങ് വരട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്ല ദേവ, വന്ന ശേഷം വൈദേഹി എവിടാന്ന് ചോദിച്ചാ നമ്മൾ എന്താ പറയുക? അതിന് നമ്മള് വന്നേക്കുന്നത് ചന്ദ്രിക ചോദിക്കുന്നതിനല്ല ഉത്തരം പറയാനല്ല. മാത്രല്ല വൈദേഹി അവളെ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അല്ല, ഈ ചന്ദ്രികയ്ക്ക് വൈദേഹിയെ കൊണ്ട് എന്താ കാര്യം? ഞാൻ ആലോചിക്കുന്നത് അന്ന് അവരുടെ മകള് മാളവിയെ അവളെ കൊലപ്പെടുത്താൻ നോക്കിയതിനും ഇന്ന് ആ ചന്ദ്രിക അവളെ വേണോന്ന് പറയുന്നതിനും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അത് പിന്നെ ചോദിക്കാനുണ്ടോ ദേവ? അമ്മയും മോളും കൂടി ചേർന്ന് അന്നും വൈദേഹിയെ കൊല്ലാൻ തന്നെ ശ്രമിച്ചത്. അതെനിക്കും അറിയാലോ, പക്ഷെ അതിന്റെ കാരണം എന്താണെന്നറിയാതെ അതറിഞ്ഞാൽ തന്നെ വൈദേഹിക്കുള്ള ആപത്തുകൾ മുഴുവനും നീങ്ങിക്കിട്ടും. പിന്നീട് ധൈര്യമായിട്ട് അവൾക്ക് ജാനകിയുടെ മുഖം മൂടി എടുത്ത് കളയുകയും ചെയ്യും എന്ന് കരുതി അവള് സത്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ മാളവികയെ കാണാൻ പറ്റാത്ത ദേഷ്യത്തിലാ അവര്. എന്റെ അനിയത്തി മാധുരി അവരുടെ കസ്റ്റഡിയിലാ. നിന്റെ അനിയത്തിയുടെ കാര്യം ഓർത്ത് ഒന്നുകൊണ്ട് നീ വിഷമിക്കണ്ട. നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലാതെ നിന്റെ അനിയത്തി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവൾ എന്തിനു വേണ്ടിയാ വൈദേഹി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ. എന്നിട്ട് വേണം ചന്ദ്രികയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ. എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ഉണ്ടല്ലേ. എവിടെ പോയി അമ്മേ? അമ്മ ആളെ കണ്ടായിരുന്നോ? ഏതാളാ? ആരെ കുറിച്ചാ ജാനകി നീ ചോദിക്കുന്നത്? വേറെ ആരെ കുറിച്ച് ചോദിക്കാനാ, എന്റെ ദേവേട്ടനെ കുറിച്ച് തന്നെ. അമ്മേ, ദേവേട്ടൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? നിന്റെ ദേവേട്ടനോ? അപ്പോ നീ തപ്പി നടക്കുന്നത് ദേവനെയായിരുന്നു. ദേവനെപ്പോഴാ നിന്റെ ദേവേട്ടനായത്? പണ്ടും എന്റേത് തന്നെയാ, പക്ഷെ അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളു. ജാനകി, നീ പറയുന്നതൊക്കെ സത്യമാണോ? അപ്പൊ നിനക്ക് എന്റെ ദേവനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നല്ലേ? അമ്മ എന്റെ സ്വന്തം അമ്മായിയല്ലേ, പിന്നെ ഞാൻ വിസമ്മതിക്കുന്നത് എന്തിനാ? എനിക്ക് ഇത് മതി, ഇത് മാത്രം മതി. ദാസേട്ടാ, ജാനകി പറഞ്ഞത് കേട്ടായിരുന്നോ? എത്ര നല്ല കാര്യം നീ പറഞ്ഞ. ഞാൻ ചെന്നിട്ട് നിനക്കൊരു പായസം ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. അമ്മേ, അതൊന്നും ഇപ്പൊ വേണ്ടമ്മേ. എന്റെ അച്ഛനും അമ്മയും ഒന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ അമ്മ ഉണ്ടാക്കുന്ന പായസം കുടിച്ചോളാം. നിന്റെ അമ്മയും അച്ഛനും? അതെ,
പിന്നെ എന്റെ അച്ഛനും അമ്മയും, അതിലെന്താ ഇത്ര അതിശയിക്കാൻ? അവർ രണ്ടുപേരും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. നീ എന്താ ഈ പറയുന്നത് ജാനകി? നീ ഞങ്ങളുടെ ശാന്തിയമ്മയുടെ മോളല്ലേ? ഈ കൊട്ടാരം വീട്ടിലെ അനന്തരവളല്ലേ? വേറാരെയാ നീ അമ്മയച്ഛനോ എന്നും പറഞ്ഞ് കാണാൻ പോകുന്നത്? അപ്പോ നീ ശാന്തിയമ്മയുടെ മോളല്ലേ? ഊർമിളേച്ചി, അതൊക്കെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പറയാം. ആദ്യം ഞാൻ പോയി എന്റെ അച്ഛനും അമ്മയും ഒന്ന് കാണട്ടെ. ദേവിയുടെ വന്ന് ഈ കാര്യം പറയണേ. ഞാൻ എന്നെ പോയിട്ട് വരട്ടെ. ഈ ചന്ദ്രിക എന്താ ഇതുവരെ കാണാത്തെ? ഇനി അവള് ഞാൻ കൂടെ ഉണ്ടെന്ന് പോലും അറിഞ്ഞാണോ? അതുണ്ടാവില്ല ദേവ, ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ അവരെന്നെ വിളിച്ച് സംസാരിച്ചേനെ. ഇതെന്താ ഈ സമയത്ത് വിനയം വിളിക്കുന്നേ? ഹലോ വിനയ. അത് ദേവട്ടാ, ജാനകി ഇവിടെ തനന്തരോടല്ല എന്നുള്ളത് നേരാണ്. അതെന്താടാ നിന്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം? സംശയം ഉണ്ടാകാതെ എങ്ങനെയാ ദേവട്ടാ? ചേച്ചിയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് കാണാൻ പോവെന്ന് പറഞ്ഞിട്ട് ചേച്ചി അമ്പലത്തിലോട്ട് പോയേക്കോ? നീ എന്തൊക്കെ വിനയി പറയുന്നത്? അതെങ്ങനെയാണ് ജാനകിക്ക് പെട്ടെന്ന് അച്ഛനും അമ്മയും ഉണ്ടാവുന്നത്? സത്യമായിട്ട് ദേവട്ടാ, വൈദേഹി ചേച്ചിയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാ പോയത്. ജാനകി ചേച്ചിയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടത്രേ. ഇവിടെയല്ല അലങ്കോലായിരിക്കുക. ഈ ചേച്ചി മാളവികയെ പോലെ കള്ളം പറഞ്ഞാണോ എന്നുള്ള വിഷമത്തില്ല. അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല വിനയ. ജാനകി എവിടേക്ക് പോയെന്നാ പറഞ്ഞേ? ശിവന്റെ അമ്പലത്തിലേക്കാ. ആ ശരിയെന്നാ, ഞാൻ നോക്കിക്കോളാം വിനയ. വീട്ടിൽ പ്രശ്നം വഷളാകാതെ നീ ഒന്ന് നോക്കിയാ മതി. അത് ഞാൻ നോക്കിക്കോളാം. എന്താ പറ്റിയ ദേവ? വൈദേഹി അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ കാണാൻ പോയത്രേ. വൈദേഹി ദേവന്റെ മുറപ്പെണ്ണല്ലേ? അതിപ്പോ നമുക്ക് മാത്രല്ലേ അറിയൂ, വൈദേഹിക്ക് അതറിയില്ലല്ലോ. ആരോ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് വന്നപ്പോ അവരായിരിക്കും ശരിക്കുള്ള അച്ഛനും അമ്മയെന്നും വിചാരിച്ച് അവള് കാണാൻ പോയിരിക്കുക. വൈദേഹിയുടെ അമ്മ അച്ഛനും ആണെന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യം ഇപ്പൊ ആർക്കാ ഉള്ളെ? എന്തിനാ അവരിങ്ങനെ നാടകം കളിക്കുന്നത്? വൈദേഹി ഇപ്പൊ അപകടത്തിലാണ് മേഘി. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതെ, പുറത്തുള്ള ഒരാൾക്കും ജാനകി തന്നെയാണ് വൈദേഹി എന്നോ ആ വൈദേഹിയാണ് എന്റെ മുറപ്പെണ്ണെന്നുള്ള കാര്യവും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വൈദേഹി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിയുന്ന ആരോ ഒരാൾ അവളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന നാടകമായത്. ശരിയാ ദേവ, അന്നവള് വൈദേഹി ആയിരുന്നപ്പോ അവളെ കൊല്ലാൻ ശ്രമിച്ചവർ തന്നെയായിരിക്കാം. മരിച്ചിട്ടില്ലേ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതും അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. ഉറപ്പായിട്ടും ഇപ്പൊ വൈദേഹിയുടെ ജീവൻ അപകടത്തില്ല. എന്നാലും ആരായിരിക്കും ഇതിന് പിന്നിൽ? ചന്ദ്രികയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവള് നിന്നോടാണല്ലോ അവളെയും കൊണ്ട് വരാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു നാടകത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ
വേറെ ആരായിരിക്കും ദേവ? ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ വൈദേഹിയുടെ ജീവൻ അപകടത്തിലായിരിക്കുക. നമുക്ക് എത്രയും വേഗം ചെന്ന് അവളെ രക്ഷിക്കണം. നീ ഇവിടെ ചന്ദ്രയുടെ കാര്യം കൈകാര്യം ചെയ്യും, ഞാൻ വേഗം വൈദേഹിയുടെ അടുത്ത് വരെയൊന്ന് പോയിട്ട് വരട്ടെ. ആയിക്കോട്ടെ ദേവ, സൂക്ഷിക്കണം. നമ്മളെ ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞാ വിശ്വസിക്കോ? എന്തുകൊണ്ട് വിശ്വസിക്കില്ല? നീ വാ, തുറക്കാതിരുന്നാ മതി. ഈ പ്ലാൻ വർക്കൗട്ട് ആവുന്നു തോന്നുന്നുണ്ടോ? നീ ഒന്ന് പേടിപ്പിക്കാതിരുന്നാ മതി. ഏത് വിധേന അച്ഛനെ അമ്മേനെ കണ്ടുപിടിക്കാൻ നടക്കാ വൈദേഹി? അപ്പൊ അച്ഛനും അമ്മയെന്നും പറഞ്ഞ ആര് വന്നാലും അവള് കണ്ണടച്ച് വിശ്വസിക്കും. എര തേടി മാളത്തിൽ നിറങ്ങുന്ന എലിക്കുഞ്ഞിനെ പോലെ അവള് ചാടിയും പോന്നോളൂ. പക്ഷെ നമ്മൾ അതീവ ജാഗ്രതയോടെ ഇരിക്കണം. ചെറിയൊരു സംശയം പോലും ഉണ്ടാവരുത്. അപ്പോഴേ വൈദേഹി നമ്മുടെ കൂടെ വരൂ. ഇനി ഒരു പക്ഷെ വന്നില്ലെങ്കിൽ ഇവിടെ തന്നെ അവളെ തീർത്ത് കളയണം. നിനക്ക് മനസ്സിലായല്ലോ? അതൊക്കെ മനസ്സിലായി. അവൾ ഈ അമ്പലത്തിലേക്കൊന്ന് വന്നോട്ടെ, അവളെ നേരെ മേലോട്ട് അയച്ചേക്കാം. മിണ്ടാതവാ. നമസ്കാരമുണ്ട് തിരുവേനി. പറഞ്ഞോളൂ. ഞങ്ങള് വൈദേഹിയുടെ അച്ഛനും അമ്മയാ. ഓ, നിങ്ങളാണോ വിളിക്കുന്നേ? ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കേ. ഓ, അവര് വന്നോണ്ടിരിക്ക. ആയിക്കോട്ടെ തിരുവേനി. തിരുമേനി, വൈദേഹിയുടെ അച്ഛനും അമ്മയും എവിടെ? അവരുടെ ഇവിടെ ഉണ്ട്, വന്നോളൂ. ആ ശരി. എന്താ ഇത്? ഇതൊരു കണ്ടില്ലല്ലോ. വരും, നീ ഒന്ന് ക്ഷമിക്ക്. ഇദ്ദേഹമാണ്, ഇദ്ദേഹമാണ് നിങ്ങളുടെ മകളെ വളർത്തി വലുതാക്കിയത്. നമസ്കാരമുണ്ട്. ഇത്രയും കാലം എന്റെ മോളെ വളർത്തി വലുതാക്കിയ ആളാ. ഈ ജന്മം എനിക്ക് നിങ്ങളുടെ കടം തീർക്കാൻ പറ്റില്ല. വൈദേഹിയെ പോലൊരു പെൺകുഞ്ഞിനെ വളർത്തിയത് എന്റെ ഭാഗ്യമല്ലേ? എന്നാലും നിങ്ങൾ എന്തിനാ വൈദേഹി ഉപേക്ഷിച്ചത്? ഇത്രയും കാലം അവളെ തിരക്കി എന്തുകൊണ്ട് വന്നില്ല? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഞങ്ങളുടെ തലയിലെഴുത്ത ആശുപത്രിയിൽ എന്റെ ഭാര്യയോടൊപ്പം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ ആരോ എടുത്തോണ്ട് ഓടി, കുറെ പുറകെ ഓടി, കണ്ണത്തും ദൂരത്തോളം ഓടി. പക്ഷെ അവനെ കൈ കിട്ടിയില്ല. പോലീസിലും പരാതി കൊടുത്തിരുന്നതാ. അവരെ കൊണ്ട് കഴിയും ഇതോ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസാ ആ കള്ളൻ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ആ വിവരം പോലീസ് പറഞ്ഞപ്പോ അവനെ ചെന്ന് ഞാൻ കണ്ടു. അപ്പൊ അവനാ പറഞ്ഞത്, കൊച്ചുമായിട്ട് ഓടുന്ന സമയത്ത് പോലീസുകാർ പുറകെ വന്നപ്പോ ആ കുഞ്ഞിനെ ഇവിടെ ഈ അമ്പലത്തിൽ കൊണ്ടിട്ടേച്ച് പോയി കളഞ്ഞെന്ന്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോ, തിരുമേനി എനിക്ക് ദൈവത്തെ പോലെയാ, അങ്ങയുടെ ഫോട്ടോ ഞാൻ വീട്ടിൽ വെച്ച് പൂജിക്കും. എന്റെ മോക്ക് വേണ്ടി ചെയ്യാത്ത പൂജകളില്ല, കേറാത്ത അമ്പലങ്ങളും ഇല്ല. എന്നാലും ദൈവം ഇന്നാ ഞങ്ങളോട് കനിഞ്ഞത്. എന്റെ മോളെ ഒരു നോക്കൊന്ന് കാണാൻ പറ്റിയാ മതി. വൈദേഹി എവിടെയാ? നിങ്ങൾ വൈദേഹിയെ കാണാൻ കൊതിക്കുന്നത് പോലെ അവളും അവളുടെ അച്ഛനും അമ്മയും ഒരു നോക്ക് കാണാൻ കൊതിച്ചിരിക്കുക. അവള് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, കുറച്ചു നേരം കൊണ്ട് ഇങ്ങ് എത്തിക്കോളും. എന്റെ അച്ഛനും അമ്മയും ദേവീട്ടിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലണം. ഞാൻ അനാഥയല്ലെന്ന് പറയണം, ഞാനാണ് വൈദേഹി എന്ന് പറയണം. എന്നിട്ട് ദേവീട്ടിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോണേ. പറ്റുന്നത്ര സ്പീഡിലല്ലേ പോകാൻ പറ്റൂ. Thank you.
അമ്പലത്തിലേക്ക് പോകരുത് വൈദേഹി. ആ ഫോണൊന്ന് എടുക്ക് ചേട്ടാ, ഒന്ന് പെട്ടെന്ന് പോവോ.